ആർക്കിടെക്ചറിലെ പുതിയ സാധ്യതകളും ആശയങ്ങളും എല്ലാം വ്യൂവേഴ്സിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ മെട്രിക്സിന്റെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടാകാറുണ്ട്. സസ്റ്റൈനബിൾ ആർക്കിടെക്ചറിന്റെയും ഗ്രീൻ ആൾട്ടർനേറ്റീവ്സിന്റെയും സമകാലീന സാധ്യതകൾ ഫ്യൂച്ചർ ചെയ്യാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇൻ ടുഡേസ് എപ്പിസോഡ് ഓഫ് മെട്രിക്സ് വി ആർ ഫീച്ചറിംഗ് ദി ഗ്രോയിങ് ഔട്ട് ഓഫ് ബോക്സ് ഐഡിയ കണ്ടെയ്നർ ആർക്കിടെക്ചർ. കണ്ടെയ്നറുകളെ നമുക്ക് ഉപയോഗപ്രദമായ തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിക്ക് ഇന്ന് ലോകവ്യാപകമായ ഒരു അംഗീകാരം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാർഗോ ടെക്ചർ എന്ന ടേം തന്നെ കണ്ടെയ്നർ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ്. ഇത്തരം നിർമ്മിതികളുടെ വിശാലമായ സാധ്യതകളിലേക്ക് കടക്കും മുമ്പ് ലെറ്റ്സ് സീ സം ബ്യൂട്ടിഫുൾ കണ്ടെയ്നർ സ്ട്രക്ചേഴ്സ്. ആയിരത്തി തൊള്ളായിരത്തി 1989 മുതലാണ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് വാസയോഗ്യമായ സ്ട്രക്ചർ ഉണ്ടാക്കാമെന്നുള്ള ഐഡിയയ്ക്ക് പേറ്റന്റ് ലഭിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് പല രാജ്യങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ഷോറൂമുകളും ഡോമറ്ററികളും എന്തിന് വീട് വരെ നിർമ്മിക്കാൻ തുടങ്ങി. 2000 മുതലാണ് കണ്ടെയ്നറുകളുടെ വ്യാപകമായ ഉപയോഗം തുടങ്ങിയത്. കണ്ടെയ്നർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കാർഗോ ടെക്ചർ എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഫോറിൻ കൺട്രീസിലൊക്കെ വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒന്നാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ പോസിബിലിറ്റീസ് അധികം യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ കാർഗോ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കണ്ടെയ്നർ ആർക്കിടെക്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1987 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഫസ്റ്റ് ടു സ്റ്റോറി സ്ട്രക്ചർ കണ്ടെയ്നറിൽ നിർമ്മിക്കപ്പെട്ടത് 2006. ഈ ടേം കാർഗോ ആർക്കിടെക്ചർ എന്നുള്ളൊരു ടേം ആദ്യം കൊണ്ടുവന്നത് 2004. അമേരിക്കയിൽ നിങ്ങൾക്കെല്ലാം ആളുകൾ മോട്ടർ ഹോംസ് ഒരു ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് ട്രെയിലറിൽ വലിച്ച് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി താമസിക്കുക, അങ്ങനെ വീക്കെൻഡ്സ് അവർ അങ്ങനെ ചിലവഴിക്കുക. അതിന് പകരം ഇപ്പോൾ കണ്ടെയ്നേഴ്സായി. ഇപ്പോൾ കണ്ടെയ്നർ വെച്ചിട്ട് വീടുകൾ 3-4 കണ്ടെയ്നർ കൂട്ടി അണക്കും, എന്നിട്ട് ഒരു ഫസ്റ്റ് ഫ്ലോർ വയ്ക്കും, താഴത്തെ അതിൻ്റെ ഗാരേജ്, ഒരു ലിവിങ് റൂം, ഒരു ബെഡ്റൂം, നമ്മുടെ വീടുകളെ പോലെ തന്നെ കൺസെപ്റ്റ് വരും, മുകളിൽ 2 ബെഡ്റൂം. അങ്ങനെ അമേരിക്കയിൽ ഒത്തിരി ഇപ്പോൾ അമേരിക്കയിൽ അത് വളരെ പോപ്പുലറായ ഒരു ഐഡിയ. ഒരു 2 വർഷമൊക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് ആളുകളുടെ ഇടയിൽ ചിന്തിച്ചു തുടങ്ങി. 20 നീളവും 8 വീതിയുമാണ് സാധാരണ ഒരു കണ്ടെയ്നർ ബോക്സിന്റെ അളവ്. 40 നീളമുള്ള വലിയ കണ്ടെയ്നർ ബോക്സുകളും ഉണ്ട്. ഇവയൊക്കെയാണ് മോഡിഫിക്കേഷൻ ചെയ്ത് വീടുകളോ ഓഫീസ് സ്പേസുകളോ മറ്റു ഉപയോഗപ്രദമായ സ്പേസുകളായി മാറ്റിയെടുക്കുന്നത്.
കോൺഫറൻസ് റൂം ഉണ്ടാക്കാം, ലാബുകൾ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. സാധാരണ ഇതിൻ്റെ നീളം 20 അടി, അല്ലെങ്കിൽ 2 ടൈപ്പാണ് മെയിനായിട്ട് കണ്ടെയ്നേഴ്സ് വരുന്നത്, 20 അടി നീളം, 40 അടി നീളം. കൂടുതൽ നീളം വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും. കേരള ഗവൺമെൻറ് ഒരു ഉദാഹരണം ഇട്ടിട്ട് നല്ല അധികം കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓഫീസ് സ്പേസിന്റെ ഇന്റീരിയർ ആണിത്. ഇതിന്റെ ബാക്കി സ്പെഷ്യാലിറ്റീസിലേക്ക് പോകും. സാധാരണ കാണുന്ന പോലെ ഒരു കണ്ടെയ്നർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓഫീസ് അല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കോളനി ഓഫ് കണ്ടെയ്നേഴ്സ് ഒരു പ്രത്യേക നിർദ്ദേശാനുസരണം സെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലാണ്. വല്ലാർപാടത്തിനടുത്ത് ലെയ്റ്റൺ എന്ന കമ്പനിയുടെ ഒരു ഓഫീസ് സമുച്ചയമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടെയ്നറുകളാൽ ചുറ്റപ്പെട്ട ഒരു സെൻട്രൽ സ്പേസ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ലേ ഔട്ടാണ്. ഇതിനോട് ചേർന്നിട്ട് ഏതാണ്ട് 14 കണ്ടെയ്നറുകൾ നമ്മൾ ഉപയോഗത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ ബോർഡ് റൂം തുടങ്ങി സാധാരണ കിച്ചൺ, പാൻട്രി, ടോയ്ലറ്റ് വരെയുള്ള ആപ്ലിക്കേഷൻസ് ഇവർ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ തന്നെ പ്രീസെറ്റ് ചെയ്ത് കണ്ടെയ്നറായിട്ട് ഡെലിവറി ചെയ്തിരിക്കുന്നതാണ്. അത് കൊണ്ടുവന്ന് നിരത്തി വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു റൂഫിംഗ് ഇട്ട് ആ സ്പേസിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് അസോസിയേറ്റഡ് ഓഫീസസ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇതിൻ്റെ ലേ ഔട്ടിൻ്റെ ഭംഗി തന്നെയാണ് ഈ കണ്ടെയ്നർ ഉപയോഗത്തിനുള്ള വേറൊരു ഫീച്ചർ. കണ്ടെയ്നർ കൊണ്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. നടുവിലത്തെ ഒരു ഏരിയ ഇപ്പോൾ ഇവിടെ ഈ ഓഫീസിൻ്റെ സെറ്റപ്പിൽ അതൊരു എഞ്ചിനീയറിംഗ് അസോസിയേറ്റഡ് ഓഫീസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതല്ല, അതൊരു ടേബിൾ ടെന്നീസ് കോർട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രിയേഷൻ ഹോളാക്കണമെങ്കിലോ അതുവരെ സാധിക്കും. പക്ഷേ ഇവരുടെ ആവശ്യം ടോട്ടൽ എഞ്ചിനീയറിംഗ് യൂസിന് വേണ്ടി എഞ്ചിനീയേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു രീതിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഫ്രണ്ടിൽ ഒരു റിസപ്ഷൻ ഉണ്ട്, പിന്നെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള കൗണ്ടേഴ്സ് ഉണ്ട്, ബോർഡ് റൂം മീറ്റിംഗ് ഉണ്ട്, പിന്നെ സീനിയർ ഓഫീസേഴ്സിൻ്റെ ഓഫീസുകൾ, ഇതെല്ലാം ഇതിനോട് ചേർന്ന് നേരത്തെ ഉണ്ടാക്കി വന്നിരിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിന് വളരെയേറെ ചിലവുള്ള ഇക്കാലത്ത് സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന നിർമ്മാണ രീതി എന്ന നിലയിലും കണ്ടെയ്നർ ആർക്കിടെക്ചറിന് വളരെയേറെ സാധ്യതകളാണ്. ഇപ്പോൾ 100,000 വീടുകൾ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ 100,000 വീടുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പൊളിഞ്ഞു പോകുന്ന പ്രവണതയാണ്. ഇത് 20 കൊല്ലത്തേക്ക് അതൊന്നും സംഭവിക്കില്ല. ഒരു ചെറിയ ചെറിയ ടൗൺഷിപ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, സെൽഫ് സസ്റ്റൈനിങ് ടൗൺഷിപ്സ്, താമസിക്കാനുമായിട്ടും അല്ലെങ്കിൽ ജനറൽ അതിൻ്റെ ഒരു 4 വശത്തും കണ്ടെയ്നർ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നടക്കുക, നമുക്കൊരു ക്വാഡ്രാങ്കിൾ പോലെ കിട്ടും. കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നിരവധി ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റിന് ഇത്തരം കണ്ടെയ്നർ ബോക്സുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി.
രണ്ട് മൂന്ന് രാജ്യങ്ങളിൽ ഇത് വളരെ പോപ്പുലറായിട്ട് അവർ ഷോപ്പിംഗ് ഡിസ്ട്രിക്ട്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദുബായിൽ ഈ അടുത്ത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടാണ് ബോക്സ് പാർക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് ഡിസ്ട്രിക്ട് ഉണ്ട്. ഈ ബോക്സ് പാർക്ക് കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടെയ്നേഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ ദുബായ് തന്നെ ഡിസൈൻ ഡിസ്ട്രിക്റ്റിൽ അവർ വേറൊരു കണ്ടെയ്നറൈസ്ഡ് ഷോപ്പിംഗ് സെൻറ്റർ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെറാമിക് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗം ഇതാണ് കസ്റ്റമർ ഏരിയ, ഇത് സർവീസ് ഏരിയ ആണ്, ഇതിനുള്ളിൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇത് ഏകദേശം ഒരു 320 സ്ക്വയർ ഫീറ്റിലാണ് ഈ കണ്ടെയ്നർ ഔട്ട്ലെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചരക്ക് നീക്കത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന കണ്ടെയ്നറുകൾ ആയതുകൊണ്ട് റീയൂസ് ചെയ്യുമ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പോർട്ടബിലിറ്റി ആണ് മറ്റൊരു സ്പെഷ്യാലിറ്റി. ദേ ആർ വെരി ഇക്കോ ഫ്രണ്ട്ലി ടു. കാർഗോ ടെക്സ്ചറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. നമ്മൾ വേറെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് 30-40% നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. വേസ്റ്റായി പോകുന്ന ഒത്തിരി കുറേ അധികം ഇത് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ്. ഇതിനെ റീയൂസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലെസ് എനർജി, കൺസ്ട്രക്ഷൻ ടൈമിൽ ഉണ്ടാകുന്ന എനർജി കൺസപ്ഷൻ വളരെയധികം കുറവാണ്. വെൽഡിങ് ആൻഡ് ഗ്യാസ് കട്ടിങ് മാത്രമാണ് ഇതിൻ്റെ ഒരു ലേബർ പാർട്ടിൽ വരുന്ന ആസ്പെക്ട്സ്. പിന്നെ ഇതിൻ്റെ മോഡുലാർ സ്ട്രക്ചർ, ഈസി കണ്ടെയ്നേഴ്സിൻ്റെ മോഡുലാർ സ്ട്രക്ചർ ഈസി ടു സ്റ്റാക്ക് ആണ്. ഇതിനെ ഈസിയായിട്ട് സ്റ്റാക്ക് ചെയ്ത് നമുക്കൊരു സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ പോർട്ടബിലിറ്റി, ഇത് ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് റീസൈക്കിൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടെയ്നർ ഉപയോഗിച്ചുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻ, അതിനൊരു ഒരു അഡ്വാൻറ്റേജ് മെയിനായിട്ട് വേണമെങ്കിൽ പറയാം, ഒരു അഡ്വാൻറ്റേജ് എന്ന് അത് ഇക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷനാണ്. പിന്നെ ഗ്രീൻ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. ഇതിലൊരു എമിഷനും ഇല്ല. അപ്പോൾ പിന്നെ ഇത് റീയൂസബിൾ ആണ്. ഇത് കഴിഞ്ഞാൽ ആ സ്ക്രാപ്പാക്കി വീണ്ടും അത് അതിനകത്ത് ഇരുമ്പാക്കി മാറ്റാം. ഒന്നും പ്രകൃതിയെ ഇത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. അപ്പോൾ ഗ്രീൻ ആർക്കിടെക്ചർ എന്നുള്ള കൺസെപ്റ്റാണ് ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും അവർക്ക് വളരെ ആകർഷകമായി തോന്നിയ കാര്യം.
കണ്ടെയ്നറിൽ സാധാരണ ഉണ്ടാക്കുന്നത് കോട്ടൺ സ്റ്റീൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം സ്റ്റീൽ വെച്ചിട്ടാണ്. ഈ കോട്ടൺ സ്റ്റീലിൽ ക്രോമിയം അത് കൂടാണ്ട് ഒരു 8 കമ്പോണൻറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അവർക്ക് ഈ കമ്പോണൻറ്റ് ചേർന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാതിരിക്കും. സാധാരണ നമ്മൾ വെള്ളത്തിൽ വെള്ളമായിട്ട് ബന്ധപ്പെടുന്ന ഏത് വസ്തുവും പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. ഇരുമ്പും വെള്ളം കൊണ്ട് തരണം, ഇത് നേരെ മറിച്ചാണ്, വെള്ളത്തിൽ കിടന്നാലും തുരുമ്പ് പിടിക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ള പെയിൻറ്റിങ്ങും അതുപോലത്തെ ഒരു സിസ്റ്റമാണ്. ഒറിജിനൽ പെയിൻറ്റിങ് അങ്ങനെ നടത്തുന്നു. അതുകൊണ്ട് പ്രശ്നം നിങ്ങൾ തുരുമ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. വളരെ എളുപ്പമായിട്ട് ഇതിനെ താഴത്ത് സ്ഥാപിക്കാം. ഒരു 4 കോൺക്രീറ്റിൻ്റെ ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത് കയറ്റി വയ്ക്കാം. അതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി. പിന്നെ ചിലർ പ്ലാറ്റ്ഫോം പണിയും, പ്ലാറ്റ്ഫോം സിമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോം ആണ്, അതിൻ്റെ മുകളിൽ വയ്ക്കും. അങ്ങനെയാണെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. പക്ഷേ യൂട്ടിലിറ്റിക്ക് 4 ബ്ലോക്ക് മതി. തീരദേശ പരിപാലന നിയമം പ്രകാരം നമുക്കൊന്നും തീരദേശത്തിൻ്റെ അടുത്ത് ഒരു പെർമനൻറ്റ് കൺസ്ട്രക്ഷൻ പാടില്ല എന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ കണ്ടെയ്നേഴ്സ് അതിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ റെസ്റ്റോറൻറ്റ്സ്, ഒരു മൾട്ടി സ്റ്റേയിങ് യൂണിറ്റ്സ് അത് ആക്കിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇതിനെ ട്രെയിലർ മൗണ്ട് ചെയ്യുക, എന്നിട്ട് ഈ തീരദേശങ്ങളിൽ ഇടുവാണെങ്കിൽ അതാത് പഞ്ചായത്തുകളോ കോർപ്പറേഷനുകളോ ആരാണ് അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് സാങ്ഷൻ കിട്ടും, അത് പ്രകാരം നടത്തിക്കൊണ്ടു പോകും. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട്. എത്ര രൂപ വരെ ആകാമെന്നുള്ളതിന് നമ്മുടെ ഇമാജിനേഷനാണ് ലിമിറ്റ്. ഇപ്പോൾ കസ്റ്റമർക്ക് ആവശ്യം, കസ്റ്റമറുടെ താല്പര്യപ്രകാരം ഇതിൽ മോഡിഫൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര രൂപ വേണമെങ്കിൽ ചിലവാക്കാം. പക്ഷേ മിനിമം ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു സൈറ്റ് ഓഫീസ് എടുത്താൽ സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു 20 അടി കണ്ടെയ്നർക്ക് 260,000 രൂപ വരും. 4 വിൻഡോകളുണ്ടാവും, 4 പ്ലഗ് പോയിൻ്റ് ഉണ്ട്, 2 ഫാൻ ഉണ്ട്, 3 ലൈറ്റ് ഉണ്ടാവും, ഒരു മെയിൻ എൻട്രി ഡോർ ഉണ്ടാവും, ഇൻസുലേഷനും പാനലിങ്ങും ഫ്ലോറും വിനായാലും ഉണ്ടാവും. മെയിനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ഡീമെറിറ്റ് ഇതിൻ്റെ വീതി. ഇപ്പം നമ്മൾ 2 വിധത്തിൽ നമുക്കിതിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് കപ്പലിൽ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ്, അതിൻ്റെ സൈസ് വന്നിട്ട് 20 അടി നീളം, 8 അടി വീതി, 8 അടി പൊക്കം, അല്ലെങ്കിൽ 40 അടി നീളം, 8 അടി പൊക്കം, 8 അടി വീതി, 8 അടി പൊക്കം. ഇതാണ് സാധാരണ ഉള്ള ഡയമെൻഷൻസ് ഷിപ്പിൽ പോകുന്ന കണ്ടെയ്നേഴ്സിൻ്റെ. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഓഫീസ് സ്പേസോ അല്ലെങ്കിൽ റെസിഡൻസോ ആക്കുമ്പോൾ 8 അടി വീതിയേ കിട്ടുള്ളൂ. ശരിക്കും ഒരു 10 അടി വീതിയാണ് വളരെ കംഫർട്ടബിളായിട്ട് റെസിഡൻസിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10 അടി ആക്കുക. അപ്പോൾ ഞങ്ങൾ അതും ഒരു അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 2 കണ്ടെയ്നർ കൂടെ കൂട്ടി യോജിപ്പിക്കുക, സൈറ്റ് പാനൽ എടുത്തു കളഞ്ഞാൽ അപ്പോൾ നമുക്കൊരു 11 അടി വീതി കിട്ടും. മെയിനായിട്ടുള്ള ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ വീതിയിലുള്ള റെസ്ട്രിക്ഷൻ, 8 അടി വീതി എന്നുള്ള റെസ്ട്രിക്ഷൻ. കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. തെർമോകോൾ, റോക്കൂൾ, പഫ്, ഈ 3 മെറ്റീരിയൽ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ഇൻസുലേറ്റ് ചെയ്ത് പാനൽ ചെയ്യും. അപ്പോൾ ചൂട് കുറയും, AC ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു സാധാരണ ഇപ്പോൾ മലയാളികളുടെ സ്ഥിതി എടുത്താൽ നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഒരു വീട് പണിയണം എന്നുള്ളതാണ്. ഒരു 25 വയസ്സായ തന്നെ നമുക്കൊരു മോഹം വരും, വീട് പണിയണം, വീട് പണിയും. അപ്പോൾ ഈ ഇഷ്ടികയും സിമെൻറ്റും ഉപയോഗിച്ചുള്ള വീടുകൾ, അതും പറ്റുവാണെങ്കിൽ വലിയ കോൺക്രീറ്റ് സൗകര്യങ്ങൾ, ഇതാണ് നമ്മുടെ മനസ്സിലെ കൺസെപ്റ്റ്. അപ്പോൾ അത് മാറിയിട്ട് ഒരു പെട്ടിയിൽ താമസിക്കണം എങ്ങനെയെന്നുള്ളൊരു ചോദ്യചിഹ്നം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അത്ര അങ്ങ് പോപ്പുലർ ആയിട്ടില്ല ഇവിടെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഭാവിയിൽ എന്തായാലും ഇതിന് ആളുകളുണ്ടാവും. ഫാൻസി അല്ലാണ്ട് എനിക്ക് എന്തുകൊണ്ട് താമസിച്ചു കൂടാന്നൊരു തോന്നലിലേക്ക് ഇത് വരും. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്റ്റോറേജ് റെസ്റ്റോറൻ്റ് ആണ് കൊച്ചിയിലെ ഫുഡ് ബാരൽ.
മെട്രിക്സ് വൈൻഡ് അപ്പ് ചെയ്യും മുമ്പ് ഈ കണ്ടെയ്നർ റെസ്റ്റോറൻറ്റിന്റെ ഫീച്ചേഴ്സുകൾ കൂടി കാണാം. ആർക്കിടെക്ടിലെ ആർക്കിടെക്ട് ആയ ആദിരയും ഡിസൈനർ സുബി സുരേന്ദ്രനും ചേർന്നാണ് ഈ റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുഡ് ബാരലിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ ഇതിൽ 2 20 feet കണ്ടെയ്നേഴ്സും 1 40 feet കണ്ടെയ്നറുമാണ് മെയിൻ എലമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ സൈറ്റിലെ സോയിൽ കപ്പാസിറ്റി കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഫുട്ടിങ് കൊടുത്തിട്ട് അതിലാണ് 20 feet കണ്ടെയ്നേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ 20 feet കണ്ടെയ്നേഴ്സ് ഒരു ഫുഡ് കൗണ്ടറും അതിൻ്റെ കിച്ചണേറ്റും ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേളിലുള്ള 40 feet കണ്ടെയ്നറാണ് ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായി കണ്ടെയ്നർ കൂട്ടിച്ചേർത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനൊരു സ്റ്റെയർ കേസും കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. കസ്റ്റമേഴ്സിൻ്റെ ഏരിയയും കണ്ടെയ്നറിനുള്ളിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വുഡൻ ഫർണിഷിങ്ങും അതുപോലെ തന്നെ വാളിൽ നല്ല പിക്ചേഴ്സൊക്കെ ഹാങ് ചെയ്ത് ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ബാൽക്കണി ഏരിയ ഉണ്ട്, അവിടെയും കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ബാരലിൽ നമ്മൾ കണ്ടെയ്നേഴ്സ് ഒരു റെസ്റ്റോറൻറ്റ് സ്പേസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഇതിൽ വളരെ അധികം യൂസ് ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇത് വളരെയധികം സാധ്യതകളുള്ള ഒരു ഇതാണ്. കാരണം അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ, ഇതിൻ്റെ കോസ്റ്റ്, ലേബർ വളരെ കുറച്ച് മതി, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ് വെച്ച് നോക്കുമ്പോൾ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വളരെ സാധ്യതയുള്ള ഒരു മെത്തേഡാണ്. യങ് ജനറേഷൻ്റെ സ്റ്റൈലിൻ്റെ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ കണ്ടെയ്നർ റെസ്റ്റോറൻറ്റ് പുതിയൊരു മേക്ക് ഓവറിന് തയ്യാറെടുക്കുകയാണ്. കാർഗോ ടെക്സ്ചർ ഫീച്ചർ ചെയ്ത മെട്രിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സെൻഡ് യു ഫീഡ്ബാക്ക്സ് ടു metrixtvnew@gmail.com. See you in the next episode. Till then, it's me and signing off. Bye-bye.